നമസ്കാരം ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് സോഷ്യൽ മീഡിയ കണ്ട ഒരു കുറിപ്പാണ് ആ കുറിപ്പ് വലിയ രീതിയിൽ ചർച്ചയാവുകയും ചെയ്ത് ലോകത്ത് ഏതെങ്കിലും ഒരു ജനത നന്നായി പോയാൽ ഭരണം താഴെ പോകുന്ന സ്ഥലം അങ്ങനെ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഈ ലോകം തന്നെ എടുത്തേക്ക് നമ്മുടെ ഇന്ത്യ മഹാരാജ്യമല്ല മുഴുവൻ ലോകം തന്നെ എടുത്തേക്കാം അവിടുത്തെ ജനങ്ങൾ നന്നായി പോയാൽ അവിടുത്തെ ഭരിക്കുന്നവർക്ക് പിന്നെ തുടർന്ന് ഭരിക്കാൻ പറ്റാതെ അല്ലെങ്കിൽ വലിയ സാമ്പത്തിക നഷ്ടം അല്ലെങ്കിൽ സാമ്പത്തിക ബാധ്യതയൊക്കെ ഉണ്ടായി ഭരണം തന്നെ നടത്താൻ പറ്റാത്ത ഒരവസ്ഥയിലെത്തും അങ്ങനെ ഒരു സ്ഥലം നിങ്ങളുടെ ആരുടെയെങ്കിലും അറിവിലുണ്ടോ എന്നാൽ അങ്ങനെ ഒരു സ്ഥലമുണ്ട് വേറെങ്ങുന്നതപ്പണ്ട നമ്മുടെ ഈ കൊച്ചു കേരളം തന്നെയാണ് ഇവിടുത്തെ മലയാളികൾ നമുക്കറിയാം ലോകത്ത് തന്നെ മദ്യപിക്കുക എന്നത് നമ്മൾ പലരും സിനിമയിലും അല്ലെങ്കിൽ വിദേശിയൊക്കെ മദ്യപിക്കുന്നത് കണ്ടിട്ടുണ്ട് പക്ഷേ ഇതേപോലെ മദ്യം സേവിക്കുന്ന ഒരു ജനത വേറെ കാണില്ല മലയാളികൾ ഒരു ഒരു മാസം അല്ലെങ്കിൽ ഒരു രണ്ട് മാസം നന്നായി മദ്യപിക്കുന്നില്ല എന്ന് വെക്കുക റോഡ് നിയമങ്ങളൊക്കെ കൃത്യമായിട്ട് പാലിക്കുന്നുണ്ട് ആരും പെറ്റി എന്ന് വെക്കുക ലോട്ടറി എടുക്കുന്നില്ല എന്ന് വെക്കുക അങ്ങനെ എല്ലാവരും വളരെ മര്യാദരാമമാരായി മര്യാദക്കാരായി ജീവിക്കുന്നു എന്ന് വെക്കുക രണ്ടേ രണ്ട് മാസം മതി സർക്കാർ ഖജനാവ് തന്നെ കട്ട ആര് ആരുഭരിച്ചാലും ഇവിടെ തുടർന്ന് ഭരിക്കാൻ പറ്റാത്ത അവസ്ഥയിലെത്തും കാരണം ആ രീതിയിലാണ് ഇവിടെ ഇപ്പോൾ ഇവിടം വരെ കൊണ്ടെത്തിച്ചിരിക്കുന്നത് അത് ഇടതാവട്ടെ വലതാവട്ടെ കേരളത്തിനെ ആ ഒരു രീതിയിലാണ് ആക്കി വച്ചിരിക്കുന്നത് രണ്ട് മാസം ഈ റോഡിൽ നിന്ന് കിട്ടുന്ന പെറ്റിയില്ലെങ്കിൽ ലോട്ടറിയിൽ നിന്നുള്ള വരുമാനമില്ലെങ്കിൽ ഒപ്പം മദ്യത്തിൽ നിന്നുള്ള വരുമാനവും കൂടി ഇല്ലെങ്കിൽ സർക്കാരിൻ്റെ മുന്നോട്ടുള്ള പ്രയാണം തന്നെ പോക്ക് തന്നെ കഷ്ടത്തിലായി പോകുന്ന മറ്റൊരു നാടും ലോകത്ത് ഒരിടത്തുമില്ല നമ്മുടെ കേരളത്തിൽ പക്ഷേ കൊണ്ടുതരാനും സംഗതി തമാശ എങ്കിലും അതിൽ ചിന്തിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൻ്റെയൊപ്പം പെട്രോളിൽ നിന്ന് കിട്ടുന്ന നികുതി ഇല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനം വെറും വട്ട എന്നിട്ട് നമ്മുടെ ഇവിടെയുള്ള രാഷ്ട്രീയ നേതാക്കൾ തള്ളിമറിക്കുന്നത് നമ്മൾ നമ്പർ വണ് ആണെന്നാണ് നിങ്ങൾ ശരിക്കും ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അതിന് തമാശയായിട്ട് തള്ളിക്കളയേണ്ട കാര്യമല്ല എന്നിട്ടും ബിവറേജസ് നഷ്ടമാണെന്നാണ് അവർ പറയുന്നത് അറുപത് രൂപയുടെ സാധനം അറുന്നൂറ് രൂപയ്ക്ക് വിറ്റിട്ട് പോലും ബിവറേജസ് നഷ്ടമാണ് എന്നാണ് പറയുന്നത് എന്തുകൊണ്ടാണ് അതങ്ങനെ സംഭവിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നിപ്പോൾ ഒരു വാർത്ത വന്നിട്ടുണ്ട് ടി എൻ സി മുൻ എം പി ആയിരുന്നു നമുക്കറിയാവുന്നത് നമുക്കൊക്കെ അറിയാവുന്നത് ഒരു ഐ എ എസ് കാരന് കഷ്ടപ്പെട്ട് ഐ എ എസ് എടുക്കുന്ന ഒരു വ്യക്തി ഒരു പത്തിരുപത്തഞ്ച് വർഷത്തെ സർവീസ് പരിചയം ഉണ്ടെങ്കിലാണ് പിന്നീട് ആ വിരമിക്കുന്നതിന് ഏതാനും വർഷങ്ങൾക്ക് മുമ്പൊക്കെ ആയിട്ടായിരിക്കും പ്രിൻസിപ്പൽ സെക്രട്ടറി എന്നുള്ള സാധനമൊക്കെ കിട്ടുന്നത് അപ്പോൾ അതിന് തുല്യമായിട്ടുള്ളൊരു പദവിയിലേക്ക് എത്തിയിരിക്കുകയാണ് ഈ മുൻ എം പി അവർ ഐ എസ് കാരി അവർക്ക് രണ്ട് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ ശമ്പളമാണ് കിട്ടുന്നത് ഡ്രൈവറുണ്ട് ബാക്കി എല്ലാ സൗകര്യങ്ങളുണ്ട് രാഷ്ട്രീയക്കാരിയാണ് എൽ ഡി എഫിൻ്റെ എം പി ആയിട്ട് ഉണ്ട് ഇത് മാത്രമാണ് അവരുടെ യോഗ്യത ഇതാണ് ഇത്തരം പല കാര്യങ്ങളും ഈ കേരളത്തിൽ നടക്കുന്നുണ്ട് അത് ഇടതും വലതും കാലാകാലങ്ങളായി ചെയ്തിട്ടുണ്ട് അങ്ങനെയാണ് ഈ സംസ്ഥാനം ഈ നിലയിലെത്തിയത് ഇതിവർ ഭരിക്കുന്ന കാലത്തോളം ഇതിങ്ങനെ തുടരുക തന്നെ ചെയ്യും ഇവിടുത്തെ ജനങ്ങൾ അതുകൊണ്ട് തന്നെ നന്നാവാൻ തയ്യാറായിട്ടില്ല നന്നായിപ്പോയാൽ ഒന്നോ രണ്ടോ മാസം അവർ നന്നാവാൻ തീരുമാനിച്ചാൽ നക്ഷത്രം എണ്ണിപ്പോവും ഇടതാവട്ടെ വലതാവട്ടെ ആര് ഭരിച്ചാലും ഇപ്പോൾ മനസ്സിലായല്ലോ ലോകത്തെ ഏതെങ്കിലും ഒരു ജനത നന്നായിട്ട് ജീവിക്കുകയാണെങ്കിൽ അവരുടെ ഭരണകർത്താക്കൾക്ക് പിന്നെ ഭരണം നടത്താൻ അല്ലെങ്കിൽ ഭരണചക്രം തിരിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ വീണു പോകുന്ന അവസ്ഥ ഉണ്ടാകുന്ന ലോകത്തിലെ ഏക സ്ഥലം കേരളമാണ് ഇനി മുൻപ് നമ്മൾ പലപ്പോഴും നോർത്ത് ഇന്ത്യയിലൊക്കെ ഈ ഗോവധ നിരോധനം ചില സംസ്ഥാനങ്ങളിലുണ്ട് ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളിൽ ഗോവധ നിരോധനം ഏർപ്പെടുത്തിയത് കോൺഗ്രസ് സർക്കാരുകളാണ് അതിനുശേഷം വന്ന ബി ജെ പി സർക്കാരുകളും ഏതാനും സ്റ്റേറ്റിൽ ഗോവ നിരോധനം നടപ്പാക്കിയിട്ടുണ്ട് ആ സമയങ്ങളിൽ നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ള കാര്യമാണ് അയ്യോ ഭക്ഷണത്തിൽ മതം കലർത്തരുതേ 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 എന്ന നിലവിളി എന്നാൽ ഒരു പ്രത്യേക മതവിഭാഗത്തിൻ്റെ നോമ്പ് കാലത്ത് അവർ നടത്തുന്ന ഹോട്ടലിൽ നിങ്ങൾ ചെന്നാൽ നിങ്ങൾക്ക് ഭക്ഷണം കിട്ടുമോ കിട്ടില്ല അപ്പോൾ ശരിക്കും ആരാണ് ഭക്ഷണത്തിൽ മതം കലർത്തുന്നത് ഇത് ഞാൻ പറയുന്നതല്ല ഇതിനെപ്പറ്റി ഒരു പ്രമുഖ സംവിധായകൻ തന്നെ ആ മത വിഭാഗത്തിൽ തന്നെയുള്ള സംവിധായകൻ തന്നെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പേ പോസ്റ്റ് എടുക്കുകയും ഇവരെല്ലാവരും കൂടെ കൂടി അദ്ദേഹത്തിനെ വിഗ്രഹകാശത്തേക്ക് വിക്ഷേപിക്കുകയും ചെയ്തതാണ് അതിനുശേഷം പിന്നെ ഞാനൊന്നും പറയുന്നില്ല എന്നൊക്കെ പറഞ്ഞു മാപ്പൊക്കെ പറഞ്ഞിട്ട് പോയതാണ് അത് ഒമർ ലുലു എന്ന സംവിധായകനാണ് ഈ ഒരു കാര്യവും സോഷ്യൽ മീഡിയയിലൊക്കെ ചർച്ചയാണ് പഴയ പോലെ എന്നും ഇന്ന് ആർക്കും ഏത് കാര്യത്തിനും അഭിപ്രായം പറയാനുള്ള വേദിയുണ്ട് മുൻപ് അങ്ങനെയായിരുന്നില്ല അപ്പോൾ എല്ലാ കാര്യങ്ങളും ഓഡിറ്റ് ചെയ്യപ്പെടും ഒരു വിഭാഗത്തിൻ്റെ മാത്രമല്ല എല്ലാ കൂട്ടരുടെയും കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും ഓഡിറ്റ് ചെയ്യപ്പെടുക തന്നെ ചെയ്യും രാഷ്ട്രീയക്കാർ കുറെ കൂടി ജാഗ്രത പാലിക്കേണ്ടിയിരിക്കുന്നു ഇപ്പോൾ കമ്മ്യൂണിസ്റ്റുകാർ പോലും അവർക്ക് പോലും ക്യാപ്സൂൾ കൊണ്ടോ മറ്റു കാര്യങ്ങൾ കൊണ്ടോ ന്യായീകരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു സൈഡിൽ കൂടെ കെ എസ് ആർ ടി സീനെ തുലച്ചടിക്ക് പൊളിച്ചടക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് രണ്ട് ലക്ഷത്തി ഇരുപത്തി രൂപയോളം ശമ്പളം കൊടുത്തുകൊണ്ട് ടി എൻ സിമിയെ പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് ഒരു പദവിയിലേക്ക് ഇപ്പോൾ അവരോധിക്കാൻ പോകുന്നത് ഇത് കേരളമാണ് ഇവിടെ ഇങ്ങനെയാണ് എന്ന് കൂടെ കൂടെ പിണറായി വിജയൻ പറയുന്നതിൻ്റെ കാരണം ഇതാണെന്ന് തോന്നുന്നു അവർക്ക് നവകേരള കർമ്മപദ്ധതി കോ ഓർഡിനേറ്റർ ടി എൻ സിമിക്ക് പ്രിൻസിപ്പൽ സെക്രട്ടറി പദവി കൂടെയാണ് ലഭിക്കാൻ പോകുന്നത് നിലവിൽ എം പി എന്ന നിലയിൽ കിട്ടുന്ന എം പി ആയിരുന്ന സമയത്ത് അതിൽ നിന്ന് കിട്ടുന്ന പെൻഷനുണ്ട് കൂടാതെ ഈ പണവും കൂടെ ഇതെല്ലാം നമ്മുടെ പോക്കറ്റിൽ നിന്നാണ് കൊടുക്കേണ്ടത് എന്ന് ഓർക്കുക കേരളത്തിൽ മാത്രമേ ഉള്ളൂ ഇത്തരം ചില പ്രവണതകൾ ഇവിടെ രണ്ടു വർഷം ഏതെങ്കിലും മന്ത്രിയുടെ പേഴ്സണൽ ഇരുന്നാൽ പിന്നെ ജീവിതകാലം മൊത്തം ആ വ്യക്തിക്ക് പെൻഷൻ കൊടുക്കേണ്ടി വരും ഇങ്ങനെ ഏതെങ്കിലും നാട് നിങ്ങൾ ലോകത്തെവിടെയെങ്കിലും കിട്ടിയിട്ടുണ്ടോ ഇല്ല കേരളത്തിൽ മാത്രമേ കാണൂ അതാണ് ഓരോ ജനതയ്ക്കും അവർ അർഹിക്കുന്ന ഭരണാധികാരികളെ മാത്രമേ ലഭിക്കൂ എന്ന് പണ്ടാരാണ്ട പറഞ്ഞത് എബ്ഡസ്ക് തുമൈന്യൂസ്